नमस्ते एचुटेसी अड़ोर वीडियो स्वागत इन नाम प्लस वणि जागरण विभाग पाठभाग नोकी ज्ञान कार्यान्वित वरम पाठभाग पगुति नाम एक्सप्लेन निर्ती अंत भाग नमुक अब ए नालुपेरे विद्याभ्यास कई गुरुकुल विद्याभ्यास कई अशेषं ग्राम तिचेत पांडित्यम तेलिक्कान वेंडीट विविध रीतील प्रवर्तन तुंगाणी अल अगे आद्यं चेन्नेत्तियतु श्मशान ശ്മശാനത്തിലേക്ക് മഹാജനത്തിന്റെ കൂടെ അവർ ചേർന്ന് പോവുകയും അങ്ങനെ അവർ ശ്മശാനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു എന്നുള്ളതാണ് ഇനി എന്നിട്ട് അവിടെന്ന് ഇനി എന്താണ് ഉണ്ടായത് നമുക്ക് നോക്കാം അപ്പോൾ അവരുടെ കയ്യിൽ ശാസ്ത്രാർത്ഥങ്ങളുടെ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പിടിച്ചിട്ടാണ് പോയിക്കുന്നത് അപ്പപ്പോൾ അവർ അതിൽ നോക്കിയിട്ടാണ് അവരുടെ പല പല തീരുമാനങ്ങളും എടുക്കുന്നത് ഇനി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം ട്ടോ പുസ്തകത്തിലേക്ക് നോക്കൂ അയേ ഗർദ്ദബമേഗം പശ്യ इत्युक्त्वा द्वितीयः पुस्तकमवलोक्य उक्तवांश्च अये अब पर अवड़ श्मशानेत्तिय गर्दभमेघं पश्य कहुत निकलो अोकू इत्युक्त्वा द्वितीयः पुस्तकमवलोक्य उक्तवांश्च രണ്ടാമൻ പുസ്തകം നോക്കി അപ്പോൾ തന്നെ ഗ്രന്ഥം എടുത്തു തുറന്നു എന്നിട്ട് നോക്കിയിട്ട് പറയാണ് ഉത്സവേ വ്യസനേ പ്രാപ്തേ ദുർഭിക്ഷേ ശത്രു സംഗടേ രാജദ്വാരേ ശ്മശാനേ ച യസ്തിഷ്ഠതി സ ബാന്ധവഹ അതിൽ എഴുതിയിട്ടുള്ള ഒരു ശ്ലോകമാണ് ഇപ്പോൾ വായിച്ചത് എന്താണ് വായിച്ചേക്കണ നോക്കൂ ഉത്സവേ വ്യസനേ പ്രാപ്തേ ഉത്സവത്തിലായാലും അതായത് ആഹ്ലാദിക്കുന്ന സമയത്തായാലും വ്യസനേ ദുഃഖത്തിന്റെ സമയത്തായാലും ദുർഭിക്ഷേ നമുക്ക് ക്ഷാമം തുടങ്ങിയ കാര്യങ്ങൾ വരുന്ന സമയത്തായാലും ശത്രു സംഗടേ ശത്രുക്കൾ നമ്മൾ ഉപദ്രവിക്കുന്ന സമയത്തായാലും രാജദ്വാരേ രാജദ്വാരത്തിലാണെങ്കിലും രാജകൊട്ടാരത്തിന്റെ കവാടത്തിലാണെങ്കിലും ശ്മശാനേ ശ്മശാനത്തിലാണെങ്കിലും യഹാ തിഷ്ഠതി ആരാണോ നിൽക്കുന്നത് ആരാണോ കൂടെ നിൽക്കുന്നത് സഹ ബാന്ധവഹ അവരാണ് നമ്മുടെ യഥാർത്ഥ ബന്ധുക്കൾ എന്നാണ് ഈ ശ്ലോകം അർത്ഥമാക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ് നമ്മുടെ സന്തോഷകാലത്തും ബുദ്ധിമുട്ടുള്ള കാലത്തും കഷ്ടപ്പെടുന്ന സമയത്തും ശത്രുക്കളുടെ നിരന്തരമായ ഉപദ്രവം സഹിക്കാൻ പറ്റാതിരിക്കുന്ന സമയത്തും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്നവർ ആരാണോ ശ്മശാനത്തിലും രാജദ്വാരത്തിലും രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളാണ് അല്ലേ രാജകൊട്ടാരം എന്ന് പറയുമ്പോൾ പ്രൗഢിയുടെ സമ്പത്തിന്റെ ഒക്കെ ഒരു പ്രതീകമാണ് അപ്പോൾ രാജകൊട്ടാരത്തിന്റെ കവാടത്തിൽ നിൽക്കുമ്പോഴാണെങ്കിലും അല്ല ശ്മശാനത്തിലാണെങ്കിലും നമ്മുടെ ഒപ്പം നിൽക്കുന്നത് ആരാണോ അവരാണ് യഥാർത്ഥ ബന്ധുക്കൾ എന്നാണ് ഈ ശ്ലോകം യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് അതാണ് പക്ഷേ ഇവിടെ കഴുതയെ കണ്ടിട്ടാണ് ഇദ്ദേഹം ഈ ശ്ലോകം വായിച്ചു നോക്കിയത് എന്നിട്ട് അതിന് മനസ്സിലാക്കി അർത്ഥം നോക്കൂ എന്താ ഒരു മനസ്സിലാക്കിയത് അയം അസ്മാകം ബന്ധുരിതി നിശ്ചിത്യ ഇതാണ് നമ്മുടെ യഥാർത്ഥ ബന്ധു എന്നവരങ്ങ് തീരുമാനിച്ചു ആര് ഈ കഴുത കഴുത ശ്മശാനത്തിൽ നിൽപ്പുണ്ടല്ലോ ഇവരുടെ കൂടെ തന്നെ ശ്മശാനത്തിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ കഴുതയാണ് നമ്മുടെ യഥാർത്ഥ ബന്ധു എന്ന് നിശ്ചയിച്ചുകൊണ്ട് തേ തം അപൂജയൻ ഇവർ നാലു പേരും കൂടി ഈ കഴുതയെ പൂജിക്കാൻ തുടങ്ങി കാരണം ബന്ധുജനമാണല്ലോ അപ്പോൾ അതിനെ വളരെ സ്നേഹത്തോടു കൂടി ഇവരെ പൂജിക്കാനായിട്ട് തുടങ്ങി അഥ പിതൃവനം പരിതഹ അവലോക്യ തത്രൈകം ത്വരിതം ഗച്ഛന്തം ഉഷ്ട്രം ദൃഷ്ട്വാ വിസ്മിതാഹ അഭവൻ അപ്പോൾ പിതൃവനം പരിതഹ പിതൃവനം എന്ന് പറഞ്ഞാൽ ശ്മശാനം എന്നാണ് കേട്ടോ അർത്ഥം അപ്പോൾ ഈ ശ്മശാനത്തിൽ വീണ്ടും അവർ കണ്ണോടിച്ചു നോക്കി പരിതഹ അവലോക്യ ചുറ്റുപാട് നോക്കിയപ്പോൾ തത്രേകം ത്വരിതം ഗച്ഛന്തം അവിടെ ഇത്തിരി വേഗത്തിൽ നടന്നു പോകുന്ന ഒരു ഉഷ്ട്രത്തെ കണ്ടു ഉഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒട്ടകം എന്നാണ് അർത്ഥം അപ്പോൾ ഒരു ഒട്ടകത്തെ കണ്ടു കേട്ടോ വിസ്മിതാഹ അഭവൻ എന്നിട്ട് അവർക്ക് ഭയങ്കര അത്ഭുതവും തോന്നി അപ്പൊ ആദ്യം കഴുതയെ കണ്ടു ശ്മശാനത്തിൽ നിൽക്കുന്ന കഴുതയായതുകൊണ്ട് ഇതാണ് നമ്മുടെ യഥാർത്ഥ ബന്ധു എന്ന് ഗ്രന്ഥം പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവരതിനെ പൂജിക്കാൻ തുടങ്ങി ആ സമയത്ത് വേറൊരു ഒട്ടകത്തെയും അവര് കണ്ടുമുട്ടി തൃതീയസ്തു ഗ്രന്ഥം പരാമൃശ്യ അപ്പോൾ ഉടനെ തന്നെ മൂന്നാമൻ എന്ത് ചെയ്തു ഗ്രന്ഥം തുറന്നു നോക്കി ധർമ്മസ്യ ത്വരിതാഗതി ഇതി പഠൻ ധർമ്മം വേഗത്തിൽ ചലിക്കുമത്രേ അങ്ങനെയാണ് വായിച്ചത് ധർമ്മസ്യ ത്വരിതാഗതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ധർമ്മം വളരെ വേഗം സഞ്ചരിക്കും എന്നാണ് അപ്പൊ ഉഷ്ട്രഹ വേഗത്തിൽ നടന്നു പോകുന്നതാണ് കണ്ടത് അപ്പോൾ ധർമ്മസ്യ ത്വരിതാഗതി എന്ന് മൂന്നാമൻ വായിച്ചു ധർമ്മം വേഗം സഞ്ചരിക്കും എന്ന് വായിച്ചിട്ട് അതഹ അയമേവ ധർമ്മ ഈ ഒട്ടകം തന്നെയാണ് നമ്മുടെ ധർമ്മം എന്ന് മനസ്സിലാക്കി ഒന്ന് ആലോചിച്ച് നോക്കൂ പറയുന്ന കാര്യം ഒന്ന് അവർ മനസ്സിലാക്കുന്ന കാര്യം വേറൊന്ന് അല്ലേ
അയമേവ ധർമ്മഃ ഇത്യവദ് അപ്പോൾ അതുകൊണ്ട് ധർമ്മം വേഗത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ഇവിടെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ ഒട്ടകമാണ് ഇവിടത്തെ ധർമ്മം എന്ന് അവർ പറയുന്നു ഗ്രന്ഥം നിരീക്ഷ്യ തുരിയേണ ഉക്തം എന്നിട്ട് വേഗം ഗ്രന്ഥം നോക്കി അവർ പറയുകയാണ് ഇഷ്ടം ധർമ്മേണ യോജയേത് ഇതി വേഗം തന്നെ നമുക്ക് ഈ ഇഷ്ടത്തെ ധർമ്മത്തോടുകൂടി യോജിപ്പിക്കാം എന്ന് പറയുകയാണ് ഇവിടെ ധർമ്മമായിട്ട് കണക്കാക്കുന്നത് ഒട്ടകത്തിനെയാണ് ഇവർക്ക് ഇഷ്ടപ്പെട്ടത് കഴുതയാണ് ബന്ധുവായിട്ടാണല്ലോ കരുതുന്നത് അപ്പോൾ ബന്ധുവിനെയും ഈ ധർമ്മത്തെയും ഒരുമിപ്പിച്ച് നിർത്താം കാരണം ഗ്രന്ഥം പറയുന്നത് ഇഷ്ടം ധർമ്മേണ യോജയേത് ഇഷ്ടത്തെയും ധർമ്മത്തെയും യോജിപ്പിച്ച് നിർത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് ഗ്രന്ഥം അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഗർഭത്തെയും ധർമ്മമാകുന്ന ഉഷ്ട്രത്തെയും ഒരുമിച്ച് നിർത്താം എന്നവരങ്ങ് തീരുമാനിച്ചു അതസ്തേ രാസഭ ഉഷ്ട്രഗ്രീവായാം ബധ്നന്തി സ്മ എന്നിട്ട് അവരെന്ത് ചെയ്തു അതഹാത്തേ അതിനുശേഷം അവരെ രാസഭ എന്ന് പറഞ്ഞാൽ കഴുത എന്നാണ് കേട്ടോ അർത്ഥം കഴുതയുടെ വേറൊരു പേരാണ് ഗർദ്ദഭ രാസഭ എന്നൊക്കെ അപ്പോൾ ഈ കഴുതയെയും ഉഷ്ട്രഹ ഈ ഒട്ടകത്തെയും ഗ്രീവായ ബധ്നന്തി സ്മ കഴുത്തിൽ കെട്ടിയിട്ട് രണ്ടെണ്ണത്തിനെയും കൂട്ടി കെട്ടിയിട്ടു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവർ മനസ്സിലാക്കുന്ന തത്വം വേറൊന്നാണ് അതിൽ പറയുന്ന തത്വം മറ്റൊന്നാണ് അതിൽ പറയുന്ന തത്വം എന്താണ് ആരാണോ നമ്മോടൊപ്പം എപ്പോഴും ഒരുമിച്ച് സഞ്ചരിക്കുന്നത് അവരാണ് നമ്മുടെ യഥാർത്ഥ ബന്ധുക്കൾ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും സന്തോഷത്തിലും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്നവർ ബന്ധുക്കൾ എന്നാണ് മനസ്സിലാക്കേണ്ടത് അവർ നേരെ തലതിരിച്ച് മനസ്സിലാക്കി ധർമ്മസ്യ ത്വരിതാഗതിഹി ധർമ്മത്തിന് വേഗതയുണ്ട് എന്ന് അർത്ഥമാക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് യഥാർത്ഥ അർത്ഥം നമ്മൾ ധർമ്മത്തിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത് നമ്മൾ ധാർമ്മികമായ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് കാരണം അത് വേഗം വേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കും ലോകം ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ ധർമ്മത്തിനും വേഗത ഏറും എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഇവർ മനസ്സിലാക്കിയത് ഈ ഒട്ടകമാണ് ധർമ്മം എന്നാണ് ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശാസ്ത്രാർത്ഥ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത് പക്ഷേ അത് അവർ മനസ്സിലാക്കേണ്ട രീതിയിലല്ല മനസ്സിലാക്കുന്നത് അതാണ് ഇവിടെ സംഭവിക്കുന്ന ഒരു എന്താ പറയുക വിരോധാഭാസം എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലേ എന്നിട്ട് അവരെന്ത് ചെയ്തു ഇഷ്ടം ധർമ്മേണ യോജയേത് ധർമ്മേണ ഇഷ്ടം യോജയേത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിൽ ധാർമ്മികമായ തത്വത്തെ യോജിപ്പിച്ച് വേണം ചെയ്യാനായിട്ട് മറ്റൊരാൾക്ക് ദോഷം വരുന്നതോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല അതിനൊക്കെയാണ് ധാർമ്മികം എന്നുള്ള വലിയൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ എന്ത് വേണം ധാർമ്മികമായ കാര്യങ്ങളോടുകൂടി യോജിപ്പിച്ച് വേണം ചെയ്യാൻ എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഇവരിവിടെ ഉദ്ദേശിച്ചത് എന്താണ് കഴുതയാണ് നമ്മുടെ ബന്ധുവായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് നിർത്തിയിരിക്കുന്നത് ഒട്ടകമാണ് ഇവിടുത്തെ ധർമ്മം എന്ന് പറയുന്നത് അതുകൊണ്ട് ഒട്ടകത്തെയും കഴുതയെയും ബന്ധിപ്പിക്കാം എന്ന് തീരുമാനിക്കുക മാത്രമല്ല ഈ കഴുതയുടെ കഴുത്തും ഒട്ടകത്തിൻ്റെ കഴുത്തും കൂടി ഒരുമിച്ച് കൂട്ടിക്കെട്ടിയിട്ടു എന്തൊരു കഷ്ടമാണ് അല്ലേ ഇപ്പോൾ ഗ്രന്ഥങ്ങൾ നോക്കി മനസ്സിലാക്കി വായിച്ചുകൊണ്ടാണ് ഓരോ പ്രവർത്തനവും ചെയ്യുന്നത് പക്ഷെ മനസ്സിലാക്കേണ്ട രീതിയിലല്ല അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നൊരു വിരോധാഭാസമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് എന്താ ഉണ്ടായത് നോക്കൂ തഥാ തത്ര ആഗതേന ഗർദ്ദഭസ്വാമിന താടിതാഹ തേ പലായിദാശ്ച തത്ര ആഗതേന അപ്പം എന്താ ഉണ്ടായേ ഗർദ്ദഭസ്വാമി എന്ന് പറഞ്ഞ ആരാണ് ഈ കഴുതയുടെ ഓണർ സ്വാമി എന്ന് പറഞ്ഞ ഓണർ എന്നുള്ള അർത്ഥമേ ഉള്ളൂ ഉടമസ്ഥൻ എന്നുള്ള അർത്ഥമാണ് ഈ കഴുതയുടെ ഉടമസ്ഥൻ വന്ന് നോക്കിയപ്പോൾ എന്താ കാണുന്നത് ഇതിന് രണ്ടിനെയും കൂട്ടിക്കെട്ടിയിട്ട് അത് നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ അത് കണ്ടു കൂട്ടിക്കെട്ടിയിരിക്കണ കണ്ടപ്പോൾ താടിദാഹ തേ പലായിദാശ്ച അവരെ എല്ലാവരെയും കൂടി അദ്ദേഹം അടിച്ചു അടിക്കാതിരിക്കുമോ ഈ നാല് പേരെയും ഈ കഴുതയുടെ ഉടമസ്ഥൻ വന്ന് അടിച്ച് ഓടിപ്പിച്ചു അവർ ഓടിപ്പോയി അവിടുന്ന് പലായിദാശ്ച അവര് അടികൊള്ളാതിരിക്കാൻ വേണ്ടി അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് ഇത് ഒരു സംഭവമാണ് ഇനി അടുത്ത സംഭവം നോക്കൂ തേ നദീതീരം പ്രാപ്യ ഉപവിഷ്ടാഹ അങ്ങനെ അവർ നദീതീരത്തെത്തി അവിടുന്ന് അടിയൊക്കെ കൊണ്ട് ഓടിപ്പോന്നതിന് ശേഷം അവരൊരു നദീതീരത്തെത്തി നിർമ്മലേ ജലേ പ്ലവന്തം സുന്ദരം പലാശപത്രം ദൃഷ്ടുവ തേഷു അന്യതമഹ പുസ്തകം ഉദ്ഘാട്യ അവതത് നിർമ്മലേ ജല അങ്ങനെ നിർമ്മലമായ നദീജലം നോക്കിയിരിക്കുക കേട്ടോ സ്വച്ഛന്ദമായ വളരെ മനോഹരമായ എന്താ പറയുക തെളിഞ്ഞ വെള്ളം നോക്കിയിരിക്കുന്ന സമയത്ത് ജലേ പ്ലവന്തം സുന്ദരം പലാശപത്രം ദൃഷ്ടുവ വെള്ളത്തിലൊഴുകി വരുന്ന ഒരു ഇല കണ്ടുവര് ഇല കണ്ടപ്പോൾ തേഷു അന്യതമഹ അതിലൊരാൾ പറയാണ് പുസ്തകം ഉദ്ഘാട്യ അവതത് ആ പുസ്തകം തുറന്നു നോക്കിയിട്ടോ എന്നിട്ട് വായിക്കുകയാണ് ആഗമിഷ്യതി യത് പത്രം തദ്സ്മാൻ സ്ഥാരയിഷ്യതി ഇതി ആഗമിഷ്യതി യത് പത്രം ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു ഇല നമ്മളെ മറുകരയിലെത്തിക്കും എന്നാണ് അയാൾ വായിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കിയത് അപ്പോൾ ഈ ഒഴുകി വരുന്ന ഒരു പ്ലാവിൻ്റെ ഇലയോ മറ്റോ ആണ് കേട്ടോ
ആ ഇല നമ്മളെ മറുകരയിൽ എത്തിക്കുമെന്നാണ് ഇദ്ദേഹം വായിക്കുന്നത്. ഇതി ഏവമുക്ത്വ ഇത് പറയ മാത്രമല്ല പത്രോപരി പതിതഹാസഹ പണ്ഡിതഹ ജലേ നിമഗ്നഹ പറയ മാത്രമല്ല ആ ഇലയിലേക്ക് എടുത്തു ചാടി എന്താ ഉണ്ടാവുക പത്രോപരി പതിതഹ ആ ഇലയുടെ മുകളിൽ വീണ അദ്ദേഹം സഹ പണ്ഡിതഹ ആ പണ്ഡിത വര്യൻ ജലേ നിമഗ്നഹ വെള്ളത്തിൽ മുങ്ങിപ്പോയി. സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ് അല്ലേ. പത്രം ഇല എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് വേറെ എന്തോ വലിയൊരു കാര്യമാണ്. പക്ഷേ ഇദ്ദേഹം ഈ ഇലയെ തന്നെ കണക്കാക്കുകയും ആ ഇലയിലേക്ക് എടുത്തു ചാടുകയും ചെയ്തു. അദ്ദേഹം ജലത്തിൽ താങ്ങിപ്പോയി. ദ്വിതീയോ നിമഗ്നസ്യ തസ്യ കേശം ഗൃഹീത്വ പുസ്തകഞ്ച പഠിത്വ ഉക്തവാൻ രണ്ടാമത്തവൻ വേഗം എന്തു ചെയ്തു നിമഗ്നസ്യ ആ മുങ്ങിപ്പോകുന്നവന്റെ മുടിയിൽ പിടിച്ചു. തസ്യ കേശം ഗൃഹീത്വ മുടിയിൽ പിടിച്ചിട്ട് പുസ്തകഞ്ച പഠിത്വ പുസ്തകം എടുത്ത് തുറന്നു നോക്കിയിട്ട് വായിക്കുകയാണ് കേട്ടോ. സർവനാശേ സമുത്പന്നേഹി അർദ്ധം ത്യജതി പണ്ഡിത സർവനാശേ സമുത്പന്നേ സർവനാശം ഉണ്ടാകുന്ന സമയത്ത് ഹ്യർദ്ധം ത്യജതി പണ്ഡിത ഹി അർദ്ധം അർദ്ധം എന്ന് വെച്ചാൽ പകുതി എന്നാണ് അർത്ഥം. അർദ്ധം ഹി രണ്ടു വാക്കാണ് കേട്ടോ. ഹി അർദ്ധം ഹ്യർദ്ധം അപ്പോ പകുതി ത്യജിക്കുന്നു പകുതി ഉപേക്ഷിക്കുന്നു. സർവനാശം വരുന്ന സമയത്ത് പണ്ഡിതന്മാർ പകുതി ഉപേക്ഷിക്കുന്നു എന്ന് വായിക്കുകയും ഇതി പണ്ഡിതമന്യഹ സഹ തസ്യ ശിരഹ അച്ഛിനത് ച ഇത് പറയുകയും ആ പണ്ഡിതമന്യൻ സ്വയം പണ്ഡിതൻ എന്ന് അഭിമാനിക്കുന്ന ആ വ്യക്തി അയാളുടെ കഴുത്തറക്കുകയും ചെയ്തു. ആ വെള്ളത്തിൽ കിടക്കുന്നതിൻ്റെ കഴുത്തറുത്തു പകുതി ഉപേക്ഷിച്ചു. അതാണ് ഉണ്ടായത്. പശ്ചാത് ഗച്ഛന്തസ്തേ ത്രയഹ കഞ്ചന ജനപദം പ്രാപുഹു അങ്ങനെ ഒരാൾ മരിച്ചു കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അറിവ് കൂടിയിട്ടാണ് ഇത് സംഭവിച്ചത്. സർവനാശം സംഭവിക്കുന്ന സമയത്ത് പണ്ഡിതന്മാർ പകുതി ത്യജിക്കുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ മഹത്തായ കാര്യങ്ങളാണ്. നമ്മൾ കൊണ്ടു നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും സർവനാശത്തിൻ്റെ സമയത്ത് നമുക്ക് വിട്ടുകളയേണ്ടതായിട്ട് വരും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പക്ഷെ അതിൻ്റെ അർത്ഥം വേറെ രീതിയിൽ മനസ്സിലാക്കുകയും ഇപ്പം സർവനാശമാണ് ഇദ്ദേഹം മരിച്ചു പോകുമെന്നുള്ള കാര്യം കൊണ്ടാണ് ഇദ്ദേഹത്തെ നാശം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഇവിടുത്തെ നാശം എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്നിട്ട് എന്താണ് അർദ്ധം ത്യജതി എന്നുള്ള പദം കൊണ്ട് ഇയാളുടെ പകുതി ഭാഗം അവരെ കട്ട് ചെയ്ത് കളഞ്ഞു. അതോടുകൂടി അദ്ദേഹം മരിച്ചുപോയി. പിന്നീട് ഇവർ മൂന്ന് പേരും കൂടി വേറൊരു ഗ്രാമത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. പശ്ചാത് ഗച്ഛന്തസ്തേ ത്രയഹ കഞ്ചന ജനപദം പ്രാപുഹു തേ സർവേ ഗ്രാമീണൈഹി പൃഥക് സ്വഗൃഹം നീതവന്തഹ അങ്ങനെ അവർ മൂന്ന് പേരും ഗ്രാമീണൈഹി അവിടുത്തെ ഗ്രാമീണന്മാരെല്ലാവരും ചേർന്ന് ഇവരെ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി. പ്രഥമ ഭോജനാർത്ഥം സൂത്രികാമലപദ അപ്പോൾ ഒരാൾ കൊണ്ടുപോയപ്പോൾ ഒരാൾക്ക് അവരെന്താണ് ഭക്ഷണം കൊടുത്തത് നൂലപ്പമാണ് ഭക്ഷണമായിട്ട് കൊടുത്തത്. സൂത്രികാമലഭത സൂത്രികാം എന്ന് പറഞ്ഞാൽ നൂലപ്പം. നൂലപ്പം നമുക്കറിയാലോ നൂല് നൂല് പോലെയായിട്ടാണ് ഉണ്ടാവുക അല്ലേ. അപ്പം അങ്ങനെ നൂലപ്പമാണ് ഒരാൾക്ക് ആദ്യത്തെ ആൾക്ക് അവർ ഭക്ഷണമായി കൊടുത്തത്. സഹ ദീർഘസൂത്രി വിനശ്യതീതി സൂക്തിം വിചിന്യ ഭോജനം അത്യജത് ദീർഘസൂത്രി വിനശ്യതി ദീർഘസൂത്രി നശിച്ചു പോകുന്നു. ദീർഘമായ സൂത്രമുള്ളവൻ സൂത്രം എന്ന് പറഞ്ഞാൽ നൂല് എന്നുള്ള അർത്ഥമുണ്ട് കേട്ടാ. അപ്പോൾ നീണ്ട നൂല് ഉപയോഗിക്കുന്നവൻ നശിച്ചു പോകുന്നു എന്ന് ചിന്തിക്കുകയും ആ ഒരു വാചകം അദ്ദേഹം മനസ്സിൽ ഓർത്തിട്ട് അദ്ദേഹം ഈ നൂലപ്പം ഉപേക്ഷിച്ചു. നൂലപ്പം ഇങ്ങനെ നൂല് നൂല് പോലെയായിട്ടാണ് നീണ്ട നീണ്ട നൂലുകളായിട്ടാണ് അല്ലേ ഈ അരിമാവ് ഇങ്ങനെ വരിക. അപ്പം അതുകൊണ്ട് തന്നെ ദീർഘസൂത്രിയാണ് ഈ ഭക്ഷണം, അതുകൊണ്ട് അത് വേണ്ട, അത് നമ്മളെ നശിപ്പിക്കും എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം പഠിച്ച ആ ഒരു വാചകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുകയും അദ്ദേഹം ആ ഭക്ഷണത്തെ ഉപേക്ഷിക്കുകയും ചെയ്തു. ദ്വിതീയായ അപൂപഹ ദത്തഹ രണ്ടാമത്തെ ആൾക്ക് എന്താ കൊടുത്തത്? അപ്പമാണ് ഭക്ഷണമായിട്ട് കൊടുത്തത്. അതിവിസ്താര വിസ്തീർണം തദ്ഭവേന്ന ചിരായുഷണി അതിവിസ്താര വിസ്തീർണം വളരെ വിസ്താരമുള്ളതും വിസ്തീർണമുള്ളതുമായ ഭക്ഷണം ചിരായുഷമി നമുക്ക് ആയുസ് നൽകുന്നതല്ല എന്നൊരു ചിന്ത വെച്ചിട്ട് ത്യുക്ത്വ ഭക്ഷണം വിഹായ ഗതഹ അയാളും ഭക്ഷണം ഉപേക്ഷിച്ചു. അയാളും ഒരു ശാസ്ത്രാർത്ഥ ഗ്രന്ഥത്തിലുള്ള ഒരു വാചകത്തെ സ്മരിച്ചുകൊണ്ട് വിശാലവും വിസ്തീർണവുമായ ഭക്ഷണം കഴിക്കുന്നവൻ നശിക്കുന്നു എന്നുള്ളൊരു ചിന്ത വെച്ചിട്ട് അദ്ദേഹവും ആ ഭക്ഷണത്തെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോയി. തൃതീയായ മാഷവടികാം ഭോജനായ അയച്ചത് മൂന്നാമത്തെ ആൾക്ക് എന്താ കൊടുത്തത്? ഉഴുന്നുവടയാണ് കൊടുത്തത്. മാഷവടിക നമുക്കറിയാം ഉഴുന്നുവടയുടെ നടുവിലൊരു ഹോളുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ ഹോളുള്ള ഒരു ഉഴുന്നുവടയാണ് ഇദ്ദേഹത്തിന് കഴിക്കാൻ കൊടുത്തത്. സോബി ഛിദ്രേഷു അനർത്ഥ ബഹുളീഭവന്തി ഇത്യുക്ത അനശ്നൻ ഗതഹ
അദ്ദേഹം എന്തു പറഞ്ഞു? ഛിദ്രേഷു അനർത്ഥാ ബഹുളീ ഭവന്തി, ഛിദ്രങ്ങളിൽ അനർത്ഥങ്ങൾ ഉണ്ടാകും. ഛിദ്രം എന്ന് വെച്ചാല് ഓട്ടകൾ എന്നാണ് ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത്, ഹോൾസ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ ഛിദ്രത്തിന് കലഹം എന്നുള്ള അർത്ഥമാണ് ഉള്ളത്. അപ്പൊ ഹോൾസ് ഉള്ളിടത്ത് വിനാശം ഉണ്ടാവും, നാശം ഉണ്ടാകും എന്നാണ് അർത്ഥം അദ്ദേഹം മനസ്സിലാക്കിയത്. അങ്ങനെ അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് അതുകൊണ്ട് തന്നെ ഈ ഹോളുള്ള ഭക്ഷണ പദാർത്ഥം കഴിക്കേണ്ട എന്ന് അദ്ദേഹം വിചാരിച്ചു. അദ്ദേഹവും കഴിക്കാതെ അവിടെ നിന്ന് പോയി. പറയുന്ന വാക്കുകളും പറയുന്ന വാചകങ്ങളുടെയും യഥാർത്ഥത്തിലുള്ള അർത്ഥത്തെ മനസ്സിലാക്കാതെ അതിലടങ്ങിയ തത്വത്തെ ഉൾക്കൊള്ളാതെയാണ് ഇവര് ശാസ്ത്രാർത്ഥ ഗ്രന്ഥങ്ങൾ അത്രയും ഇവർ പഠിച്ചെടുത്തത്. അതുകൊണ്ടാണ് അവർക്കത് സാധാരണ ജീവിതവുമായി കണക്ട് ചെയ്ത് ചിന്തിക്കാനായിട്ട് സാധിക്കാത്തത്. വാചകത്തിൽ പറയുന്ന കാര്യങ്ങൾ സാധാരണ ജീവിതവുമായി അവർ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസുമായിട്ട് അവർ യോജിപ്പിക്കുന്നത് വേറെ വ്യത്യസ്ത രീതിയിലാണ്. അത് അവരുടെ ജീവിത പരാജയത്തിന് മാത്രമാണ് ഉതകുക. അല്ലെ, പഠിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രീതിയിൽ പ്രയോഗിക്കുക ാവുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതിന് ഗുരുവിന്റെ അനുഗ്രഹം നമുക്ക് അത്യാവശ്യമാണ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ വണ്ണം പ്രയോഗിക്കാനാവണമെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഒരു അനുഗ്രഹം നമുക്ക് മസ്റ്റാണ്. ഒന്നാമത്തെ കാര്യം, മാതാപിതാക്കളുടെ അനുഗ്രഹം നമുക്ക് എപ്പോഴും വേണം. അപ്പോഴാണ് നമ്മുടെ ബുദ്ധി യഥാർത്ഥ രീതിയിൽ ചിന്തിക്കാനും സഞ്ചരിക്കാനും തുടങ്ങുക. അങ്ങനെ ചിന്തിക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ തെളിഞ്ഞു വരികയും ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വിവേചിച്ചറിയാനുള്ള കഴിവുണ്ടാവുകയും ചെയ്യുക. അത് ഇല്ലാതായി പോയതിൻ്റെ ഒരു കുഴപ്പമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരെല്ലാ ശാസ്ത്രാർത്ഥങ്ങളും പഠിച്ചു കഴിഞ്ഞു, പക്ഷെ ഇവർക്കത് പ്രയോഗിക്കേണ്ട രീതി, തത്വങ്ങളെ ഉൾക്കൊള്ളേണ്ട രീതി ഒക്കെ വ്യത്യസ്തമായിപ്പോയി. അവർക്കത് ഏത് തത്വങ്ങൾ എവിടെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് മനസ്സിലാക്കാതെ പോയി. അത് തന്നെയല്ലേ വലിയൊരു ദോഷം എന്ന് പറയുന്നത്. എന്തൊക്കെ നേടിയിട്ടും എന്തൊക്കെ ഉണ്ടായിട്ടും അത് യഥാർത്ഥമായി പ്രയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആ വിദ്യ കൊണ്ട് എന്താണ് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല അല്ലേ. അപ്പോൾ ഇവിടെ ഭക്ഷണവും കൊടുത്തത് ഉപേക്ഷിച്ചുകൊണ്ട് കഴിക്കാനാവാതെ അവർ ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് പോയി. ക്ഷുധാർത്ഥസ്ഥേ ഗ്രാമീണാനാം പരിഹാസ പാത്രതാം ആപന്നാഹ പ്രതിനിവൃത്താശ്ച. ക്ഷുധാർത്ഥാസ്ഥേ ക്ഷുധാർത്ഥാഹാത്തേ, അങ്ങനെ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ അവർ ഗ്രാമീണന്മാരുടെ പരിഹാസത്തിന് പാത്രമാവുക ചെയ്യണത്. തീർച്ചയായിട്ടും അല്ലേ, ഗ്രാമീണന്മാർ പരിഹസിക്കാൻ തുടങ്ങിയവരെ. എങ്ങനെയാ പരിഹസിക്കാതിരിക്കുക? ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ ചെയ്ത് ആരായാലും പരിഹസിച്ചു പോകും. അങ്ങനെ ഗ്രാമീണന്മാരുടെ പരിഹാസ പാത്രങ്ങളായ അവർ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നു. പ്രതിനിവൃത്താശ്ച, മടങ്ങിപ്പോകുന്നു. ശാസ്ത്രഗ്രന്ഥാൻ അധീത്യ യഹ യഥാചാരം പ്രവൃത്തിപദം യോജയിതും ന പ്രഭവതി തസ്യ സാ വിദ്യ നിരർത്ഥികാഹി. അല്ലേ, എന്താണ്, ശാസ്ത്രഗ്രന്ഥങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആചാരത്തെ മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രവൃത്തിപഥത്തിൽ യഥാർത്ഥത്തിൽ യോജിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അയാൾ പഠിച്ച ആ വിദ്യയൊക്കെ നിരർത്ഥകമായിത്തീരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്, അദ്ദേഹം പഠിച്ചെടുത്ത ആ വിദ്യകളെല്ലാം നിരർത്ഥകമായിത്തീരും. അപ്പം ശാസ്ത്രാർത്ഥങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് യഥാർത്ഥമായ വിധിയാവണ്ണം ജീവിതത്തിൽ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ പഠനത്തിൻ്റെ വൈദഗ്ധ്യം എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾക്ക് ഗുരുത്വം എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ യഥാർത്ഥമായ മൂല്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. എന്താണ് ഗുരുത്വം? അതൊക്കെ വെറുതെ പറയാണ് എന്നൊക്കെ നമുക്ക് തോന്നും. അല്ല, തീർച്ചയായിട്ടും അല്ല. നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മളെ പഠിപ്പിക്കുന്നവരുടെയും ഒരു അനുഗ്രഹവും അവരുടെ ചിന്തയിൽ നമുക്കുള്ള സ്ഥാനവും വളരെ വലുതാണ്. അവരുടെ ചിന്തയിൽ നമ്മളുണ്ടായാൽ മതി, അവരുടെ പ്രാർത്ഥനകളെല്ലാം നമ്മളിലേക്ക് എത്തും. ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അവനവനേക്കാൾ മുകളിലെത്തണം ഓരോ വിദ്യാർത്ഥിയും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ കുട്ടികളെ വളർത്തുന്നതിൽ, കുട്ടികളെ സ്വഭാവ രൂപീകരണത്തിൽ ബദ്ധശ്രദ്ധരാവുന്ന രണ്ടു മൂന്ന് ആളുകളേ ഉള്ളൂ. ഒന്ന് അച്ഛനും അമ്മയും, ഒന്ന് ഗുരുനാഥനും. മറ്റുള്ളവരെല്ലാം തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ വക കാര്യങ്ങളിൽ ഇടപെടുന്നത്. പക്ഷെ അധ്യാപകന്, യഥാർത്ഥ അധ്യാപകന് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല. മാതാപിതാക്കൾക്ക് തീരെ സാധിക്കില്ല. അപ്പം ഇവരുടെ മൂന്ന് പേരുടെയും ചിന്തകളിലെ നന്മകൾ നിറച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ അവരിൽ ഉണ്ടാവാൻ നമ്മൾ പരിശ്രമിക്കണം. ആ ചിന്തകൾ അവരിൽ ഉണ്ടായാൽ അവർ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. ഒരു അധ്യാപകന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കാണണം എന്നുള്ളതാണ്. അതിനവരെ ഏതെങ്കിലും ക്ലാസ്സിലെ പഠിപ്പിച്ചിട്ടുണ്ടാവുള്ളൂ, പക്ഷെ ആ പഠിപ്പിച്ച് അവർ തന്നിട്ട് പോയ ഒരു വിദ്യ നമ്മളിൽ വിളങ്ങണം എന്നവർ ആഗ്രഹിക്കുന്നു എങ്കിൽ, നമ്മൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനം അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് ആ അനുഗ്രഹം നമ്മളിലേക്ക് എത്തിയിരിക്കും. അതൊരു ചാനലാണ്. ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് എത്താനുള്ള ചാനൽ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം വിദ്യാർത്ഥികളുടെയാണ്. അത് അധ്യാപകർക്കും ബാധകമാണ്. എങ്ങനെയാണ് അധ്യാപകർക്ക് ബാധകമാവുന്നത്? ഈ അധ്യാപകരെ പഠിപ്പിച്ച അധ്യാപകരുടെ അനുഗ്രഹം കൊണ്ടാണ് അവർക്കത് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതൊരു കണക്റ്റഡ് ആയിട്ടുള്ളൊരു ചെയിൻ പോലെയാണ്.
അപ്പോൾ ഈ ഗുരുത്വത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇവിടെ ഈ മൂന്ന് പേർക്കും ഇല്ലാതായി പോയതും ആ മൂല്യമാണ്. അവർക്കത് യഥാർത്ഥത്തിൽ വിദ്യാമണ്ണം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കാതെ പോയി. അവർ പണ്ഡിതന്മാരാവണമെന്ന് മാത്രം ആഗ്രഹിച്ചു. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് അവരിങ്ങനെ ചെയ്തത്. അവരുടെ പാണ്ഡിത്യം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം എന്നവർ ചിന്തിച്ചില്ല. അവർക്ക് പേരെടുക്കണം, പ്രശസ്തരാവണം എന്ന് മാത്രമായിരുന്നു ചിന്ത. അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് നേട്ടം ഉണ്ടാക്കി കൊടുക്കാം, മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാം എന്നവർ ചിന്തിച്ചില്ല. അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കുഴപ്പം. അതുകൊണ്ട് അത് നിരർത്ഥകമായി പോയി, അവരുടെ വിദ്യ നിരർത്ഥകമായി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. തദുക്തം അഭി ശാസ്ത്രേഷു കുശല ലോകാചാര വിവർജിതാഹ സർവേത്തെ ഹാസ്യതാമ്യാന്തി യഥാതേ മൂർഖ പണ്ഡിതാഹ. അഭി ശാസ്ത്രേഷു കുശലാഹ, ശാസ്ത്രങ്ങളിൽ പ്രവീണന്മാരാണെങ്കിലും ലോകാചാര വിവർജിതാഹ, ലോകാചാരത്തെ യഥാർത്ഥത്തിൽ ചെയ്യാതെ പോയാൽ സർവേത്തെ ഹാസ്യതാമ്യാന്തി, അങ്ങനെയുള്ളവരെല്ലായ്പ്പോഴും പരിഹാസം പാത്രങ്ങളായി മാറിയേ ഉള്ളൂ. യഥാർത്ഥേ മൂർഖ പണ്ഡിതാഹ, ഈ മൂർഖ പണ്ഡിതന്മാർ, ഈ വിഡ്ഢിയായ പണ്ഡിതന്മാരെ പോലെ അവരെല്ലായ്പ്പോഴും പരിഹാസത്തിന് പാത്രമായി പോവുകയേ ഉള്ളൂ. അല്ലാതെ അവർക്കൊരു ഉയർച്ച ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ഈ പാഠഭാഗം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ പഠിക്കുന്നത് കേൾക്കുക മാത്രമല്ല, പ്രാവർത്തികമാക്കുക കൂടി വേണം. എങ്ങനെ പ്രാവർത്തികമാക്കണം, അതിനുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളതിനെ പ്രയോഗത്തിൽ കൊണ്ടുവരാനായിട്ട്. ആ ഒരു ബോധം നമുക്ക് നിശ്ചയമായും ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പാഠഭാഗം നന്നായി വായിക്കുക, നന്നായി മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. നമസ്തേ.